ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് കൊമേഴ്സ് ഗുരു മലയാളം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇക്കണോമിക്സ് തേർഡ് ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അതിന്റെ കണ്ടിന്യൂഷനാണ് ഇതിനു മുന്നേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ചും ലോ ഓഫ് ഡിമിനീഷൻ മാർജിനൽ പ്രൊഡക്റ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നിവയെ കുറിച്ചുമാണ് ആ വീഡിയോസ് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ മുകളിലെ ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കയറി കാണുക അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയ കോസ്റ്റിനെ കുറിച്ചാണ് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കോസ്റ്റ് എന്ന് നോക്കാം കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് ഈസ് ദ എക്സ്പെൻസ് ഇൻഗോഡ് ബൈ ദ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തെങ്കിലും ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്ന ചിലവിനെ ആണ് കോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഫേം പല കോമ്പിനേഷനിലുള്ള ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ഈ കോമ്പിനേഷനിൽ നിന്ന് ഏത് കോമ്പിനേഷനായിരിക്കും ഒരു ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ആ ഫേം അതിലെ ഔട്ട് ഇൻപുട്ട് കോമ്പിനേഷന്റെ കോസ്റ്റ് നോക്കും പ്രൈസ് നോക്കിയിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഇൻപുട്ട് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ലേസ്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഈ ലെവൽ ഓഫ് ഔട്ട് പുട്ട് ഗിവൺ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജി നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെയും ടെക്നോളജിയുടെയും പ്രൈസ് നോക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക പ്രൊഡക്ഷൻ ഫങ്ഷനിലെ നമ്മൾ ഷോർട്ട് റണ്ണിനെ കുറിച്ചും ലോങ്ങ് റണ്ണിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ കോസ്റ്റിലും ഷോർട്ട് റൺ കോസ്റ്റ് ലോങ് റൺ കോസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഷോർട്ട് റൺ കോസ്റ്റിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമുക്കറിയാം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനിലെ ചില ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും ചില ഫാക്ടേഴ്സ് വാരിയബിൾ ആയിരിക്കും അല്ലെ അതുകൊണ്ട് തന്നെ ഷോർട്ട് റൺ കോസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്നും ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്നും എന്നാൽ ലോങ് റണ്ണിലെ എല്ലാ കോസ്റ്റും വേരിയബിൾ ആയിരിക്കും ഇനി നമുക്ക് എന്താണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് നോക്കാം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇൻപുട്ട് പർച്ചേസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ചിലവാകുന്ന ടോട്ടൽ എമൌണ്ടിനെയാണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലെ നമ്മുടെ ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ആവുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വെക്കുക അല്ലെ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒരിക്കലും ഫിക്സഡ് കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നില്ല റാൻ ഫോർ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് സാലറി ഓഫ് പെർമനന്റ് സ്റ്റാഫ് ഇവയൊക്കെ ഫിക്സ്ഡ് കോസ്റ്റിന് എക്സാമ്പിൾസ് ആണ് കാരണം ഔട്ട്പുട്ടിന്റെ പുട്ടിന്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്നും തന്നെ ഈ കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നില്ല നെക്സ്റ്റ് വൺ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ നമുക്ക് വേരിയബിൾ ഇൻപുട്സ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വേരിയബിൾ ഇൻപുട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റ് ആ കോസ്റ്റിനെയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡ്യൂസർക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന ആകെ തുക അതിനെയാണ് അല്ലെങ്കിൽ മൊത്തം അയാൾക്ക് ചിലവാകുന്ന ആ എമൗണ്ടിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മള് ഫിക്സ്ഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന എമൗണ്ട് അതാണ് ടോട്ടൽ കോസ്റ്റ് ദി ഈക്വൽ ടു ടി സി പ്ലസ് ടി എഫ്സി ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓക്കെ അതുപോലെ തന്നെ ഒരു ഫേമിനെ അതിന്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫേം എന്തായിരിക്കും ചെയ്യുക കൂടുതൽ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കണം അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഔട്ട് പുട്ടിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഔട്ട് പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും ഓക്കെ നെക്സ്റ്റ് വൺ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അതായത് എസ് എ സി അതെന്താണ് ഇറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായി വരുന്ന ടോട്ടൽ കോസ്റ്റ് അതെത്രയാണ് അതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് എസ് എ സി ഈക്വൽ ടു ടി സി ഡിവൈഡഡ് ബൈ ക്യു ടി സി എന്ന് വെച്ചെന്താണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് നെക്സ്റ്റ് വൺ ആവറേജ് വാരിയബിൾ കോസ്റ്റ് അതായത് എ വി സി എ വി സി എന്ന് വെച്ചെന്താണ് ഇറ്റ് ഈസ് ദ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന ടോട്ടൽ ബിൾ കോസ്റ്റ് എത്രയാണ് അതിനെയാണ് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എ വി സി കാണാനുള്ള ഫോർമുലയാണ് ടി വി സി അതായത് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ ക്യു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അടുത്തതാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അതായത് എ എഫ് സി എഫ് സി എന്ന് വെച്ചാൽ എന്തായിരിക്കും ഓരോ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് എത്രയായിരിക്കും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും എ എഫ് സി അതായത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഈക്വൽ ടു ടി എഫ് സി ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് സോ എസ് എ സി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫോർമുല ലഭിക്കുന്നുണ്ട് എ വി സി പ്ലസ് എ എഫ് സി അതായത് ൾ കോസ്റ്റുംവറേജ് ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ലഭിച്ചാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ടോട്ടൽ ആയിരിക്കും ഓക്കെ സീറോ ലെവൽ ഓഫ് ഔട്ടിലെ എ എഫ് സിയും എ വി സിയും ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ഫിക്സഡ് കോസ്റ്റും അൺഡിഫൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുക നെക്സ്റ്റ് വൺ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അതായത് എസ് എം സി എസ് എം സി ഡിഫൈൻഡ് ആസ് ദോട്ടൽ കോസ്റ്റ് യൂണിറ്റ് ഓഫ് ചേയ്ഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓക്കെ അത് എങ്ങനെ അത് മൂലം ടോട്ടൽ കോസ്റ്റിലെ എന്തൊക്കെ ആണ് ഉണ്ടാകുന്നത് അതിനെയാണ് ഷോർട്ട് ടൺ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എസ് എം സി ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ എ എഫ് സിനെയും എ വി സീനെയും കുറിച്ച് പറഞ്ഞതുപോലെ സീറോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലെ പുട്ടിലെ എസ് സി സിയും എസ് എം സിയും അൺഡിഫൈൻഡ് ആയിരിക്കും അതുപോലെ നമുക്കറിയാം ഷോർട്ട് റണ്ണിലെ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന്റെ മൂലമായിരിക്കാം ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കൊണ്ട് മാത്രമായിരിക്കും ഷോർട്ട് ആൻഡ് മാർജിനൽ കോസ്റ്റിലെ ഇൻക്രീസ് ഇൻ ടി വി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് നമ്മൾ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാം ടി വി സിയുടെ ഇൻക്രീസ് മൂലമായിരിക്കാം അതായത് നമ്മൾ ഏതെങ്കിലും ലെവൽ ഓഫ് ഔട്ട്പുട്ട് പുട്ട് എടുത്തു ആ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലെ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എത്രയാണ് അതേ വാല്യൂ ആയിരിക്കും നമുക്ക് മാർജിനൽ കോസ്റ്റിന്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ലഭിക്കുക ഇനി നമുക്ക് നമ്മൾ ഇത്ര നേരം പഠിച്ച ഈ ഇക്വേഷൻസ് ഏതിന്റെ ടി എഫ് സി ടി വി സി ടി സി ഐ എഫ് സി അങ്ങനെയുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ടേബിളിലെ ഔട്ട് പുട്ടിന്റെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് ടി എഫ് സി തന്നിട്ടുണ്ട് ടി വി സി തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ടി സി എ എഫ് സി എ വി സി എസ് എ സി എസ് എം സി ഇവ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്കറിയാം ഔട്ട് പുട്ടിൻ്റെ ക്വാണ്ടിറ്റീസ് വൺ ടു ഫൈവ് വരെ ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടി എഫ് സി ടി എഫ് സി എന്ന് വെച്ചാൽ എന്താണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് അത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും ചേഞ്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ടി എഫ് സി ട്വൻ്റി യൂണിറ്റിലെ എല്ലാത്തിലും ഫിക്സഡ് ആണ് നെക്സ്റ്റ് വൺ ടി വി സി ടി വി സി എന്ന് വെച്ചാൽ എന്താണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടി വി സിയുടെ വാല്യൂസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇനി നമുക്ക് ടി സി അതായത് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ടി വി സിയുടെ വാല്യൂസും ടി എഫ് സിയുടെ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ടി സി അതായത് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം ടി എഫ് സി പ്ലസ് ടി വി സി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം ട്വന്റി ആണ് ടി എഫ് സി സീറോ ആണ് ടി വി സി അപ്പോൾ ടി സി ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ട്വന്റി പ്ലസ് സീറോ ഈക്വൾ ടു ട്വന്റി ആണ് ടി സി ആയി ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ ട്വന്റി റുപ്പീസ് ഓഫ് ടി എ ടി എഫ് സി ആൻഡ് ടി വി സി എത്രയാണ് ടെൻ ആണ് അപ്പോൾ ട്വൻ്റി പ്ലസ് ടെൻ ഈക്വൽ ടു തേർട്ടി റുപ്പീസ് ടി സി ആയിട്ട് ലഭിക്കുക ഇനി നെക്സ്റ്റ് വൺ ട്വൻറ്റി ഓഫ് ടി എഫ് സി ആൻഡ് എയ്റ്റീൻ ഓഫ് ടി വി സി അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം ട്വൻറി പ്ലസ് എയ്റ്റീൻ ഈക്വൽ ടു തേർട്ടി എയ്റ്റ് റുപ്പീസ് ടി സി ആയിട്ട് ലഭിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ റെക്കോർഡ് ചെയ്യാം അതായത് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർ ഈക്വൽ ടു ഫോർട്ടി ഫോർ ട്വന്റി പ്ലസ് ട്വൻറ്റി നയൻ ഈക്വൽ ടു ഫോർട്ടി നയൻ ട്വന്റി പ്ലസ് തേർട്ടി ത്രീ ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എ എഫ് സി കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ എ എഫ് സി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ് ടി എഫ് സി ഡിവൈഡഡ് ബൈ ക്യു അപ്പോൾ നമുക്ക് എഴുതാം ടി എഫ് സി ഡിവൈഡ് ബൈ ക്യു ഫസ്റ്റ് വൺ പറയുന്നത് എത്രയാണ് ട്വന്റി യൂണിറ്റ്സ് ഓഫ് ടി എഫ് സി ടി എഫ് സി ഫിക്സഡാണ് അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട് പുട്ട് എന്താണ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ സീറോ ഈക്വൽ ടു സീറോ ആണ് എ എഫ് സി ആയിട്ട് ലഭിക്കുക നെക്സ്റ്റ് വൺ എന്താണ് ട്വൻ്റി ഡിവൈഡഡ് ബൈ വൺ ട്വൻറ്റിയാണ് എ എഫ് സി ആയിട്ട് ലഭിക്കുക നെക്സ്റ്റ് വൺ ട്വൻറ്റി ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ടെൻ ആണ് എ എഫ് സി ആയിട്ട് ലഭിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ട്വന്റി ടി എഫ് സി ഡിവൈഡ് ബൈ ത്രീ ആണ് എത്ര ക്യൂ അപ്പോൾ ട്വന്റി ബൈ തേർട്ടി ത്രീ ഈക്വൾ ടു സിക്സ് പോയിന്റ് സിക്സ് സെവൻ ട്വന്റി ബൈ ഫോർ ഈക്വൾ ടു ഫൈവ് ട്വന്റി ബൈ ഫൈവ് ഈക്വൾ ടു ഫോർ അപ്പൊ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിലെ എ എഫ് സിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കേ ഇനി നമുക്ക് എ വി സി അതായത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം അതിൻ്റെ ഫോർമുല എന്താണ് ടി വി സി ഡിവൈഡ് ബൈ ക്യു അപ്പോൾ ടി വി സിയുടെ വാല്യൂസ് നമുക്കറിയാം അതുപോലെ ക്യു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എത്രയാണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് വൺ എത്രയാണ് ഫസ്റ്റ് വൺ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നെല്ലാണ് വരിക സീറോ ആയതുകൊണ്ട് സെക്കൻഡ് വൺ എത്രയാണ് ടെൻ യൂണിറ്റ് ഓഫ് സോറി ടെൻ റുപ്പീസ് ഓഫ് ടി വി സി ആൻഡ് വൺ യൂണിറ്റ് ഓഫ് ക്യൂ അപ്പോൾ ടെൻ ബൈ വൺ ഈക്വൽ ടു ടെൻ ആണ് എ വി സി ആയിട്ട് ലഭിക്കുക നെക്സ്റ്റ് പറയുന്നത് എയ്റ്റീൻ ആണ് ടി വി സി ടു യൂണിറ്റ് ഓഫ് ഔട്ട് പുട്ടില് അപ്പോൾ നയൻ ആണ് നമുക്ക് ലഭിക്കുക നെക്സ്റ്റ് പറയുന്നത് ട്വന്റി ഫോർ ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൾ ടു എയ്റ്റ് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ട്വന്റി നയൻ ഡിവൈഡഡ് ബൈ ഫോർ ഈക്വൾ ടു സെവൻ പോയിന്റ് ടു ഫൈവ് ാണ് അപ്പൊ നമ്മൾ എ വി സി കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് എസ്എ സി കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ എസ്എ സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം രണ്ട് ഫോർമുലാണുള്ളത് ഒന്ന് ടി സി ഡിവൈഡഡ് ബൈ ക്യു അതുപോലെ എ എഫ് സി പ്ലസ് എ വി സി അപ്പൊ നമ്മളിവിടെ എ എഫ് സി പ്ലസ് എ വി സി എന്ന ഫോർമുലയാണ് എടുക്കുന്നത് ഫസ്റ്റ് വൺ എ വി സിയും എ എഫ് സിയും സീറോ ആയതുകൊണ്ട് നില് ആണ് വരിക നെക്സ്റ്റ് വൺ പറയുന്നത് ട്വന്റി പ്ലസ് ടെൻ ആണ് ട്വന്റി എ എഫ് സി എ വി സി ടെൻ അപ്പൊ തേർട്ടി കിട്ടി നെക്സ്റ്റ് വൺ ടെൻ എ എഫ് സി നയൻ എ വി സി ഈക്വൾ ടു നയൻറ്റീൻ ആണ് വരിക നെക്സ്റ്റ് വൺ സിക്സ് പോയിന്റ് സിക്സ് സെവൻ എ എഫ് സി എയ്റ്റ് എ വി സി ഈക്വൾ ടു ഫോർട്ടീൻ പോയിന്റ് സിക്സ് സെവൻ ആണ് എസ് എ സി ആയിട്ട് കിട്ടുക ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം ഫൈവ് പ്ലസ് സെവൻ പോയിന്റ് ടു ഫൈവ് ഈക്വൾ ടു ട്വൽവ് പോയിന്റ് ണ്സ് ഐ സി ആയിട്ട് ലഭിക്കുക നെക്സ്റ്റ് വൺ ഫോർ പ്ലസ് സിക്സ് പോയിന്റ് സിക്സ് സിക്സ് അതാണ് ടെൻ പോയിന്റ് സിക്സ് ആണ് എസ് ഐ സി ആയിട്ട് ലഭിക്കുക ഇനി അപ്പം നമുക്ക് എസ് ഐ സിയുടെ വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് എസ് എം സി കാൽക്കുലേറ്റ് ചെയ്യാം അപ്പം എസ് എം സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ് നമുക്കറിയാം ചേഞ്ച് ഇൻ ടി സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണിലെ യാതൊരു ചേഞ്ചസും ഉണ്ടാവാത്തത് കൊണ്ട് നമ്മളത് എടുക്കുന്നില്ല അപ്പൊ നമുക്ക് സീറോ ആണ് കിട്ടുക നെക്സ്റ്റ് വൺ പറയുന്നത് ചേഞ്ച് ഇൻ ടി സി എന്ന് പറയുന്നത് തേർട്ടിയിൽ നിന്ന് ട്വന്റിയിൽ നിന്ന് തേർട്ടി ആവാണ് ചെയ്തത് അപ്പോൾ ചേഞ്ച് ഇൻ ടി സി എന്ന് പറയുന്നത് തേർട്ടി മൈനസ് ട്വന്റി ചേഞ്ച് ഇൻ ക്യൂ എന്ന് പറയുന്നത് എല്ലാത്തിലും സെയിം ആണ് വൺ വെച്ചാണ് ചേഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ ചേഞ്ച് ഇൻ ക്യൂ എന്ന് പറയുന്നത് എല്ലാത്തിലും വൺ ആയിരിക്കും അപ്പൊ തേർട്ടി മൈനസ് ട്വന്റി ഡിവൈഡ് ബൈ വൺ ഈക്വൽ ടു ടെൻ ആണ് എസ് എം സി ആയിട്ട് ലഭിക്കുക നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ് തേർട്ടി തേർട്ടിയിൽ നിന്ന് തേർട്ടി എയ്റ്റ് ആയിട്ടാണ് എസ് എം ടി സി ചേഞ്ച് ആയത് അപ്പോൾ തേർട്ടി എയ്റ്റ് മൈനസ് തേർട്ടി ഡിവൈഡ് ബൈ വൺ ഈക്വൽ ടു എറ്റ് ആണ് എസ് എം സി ആയിട്ട് ലഭിക്കുന്നത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്യാം ഫോർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റിൽ നിന്ന് ഫോർട്ടി ഫോർ ആയപ്പോൾ ഫോർട്ടി ഫോർ മൈനസ് തേർട്ടി എയ്റ്റായി ഡിവൈഡ് ബൈ വൺ ഈക്വൽ ടു സിക്സ് ആയിരിക്കുന്നു നെക്സ്റ്റ് വൺ ഫോർട്ടീൻ ഐ എൻ മൈനസ് ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ വൺ ഈക്വൾ ടു ഫൈവ് ആണ് ലാസ്റ്റ് വൺ പറയുന്നത് ഫിഫ്റ്റി ത്രീ മൈനസ് ഫോർട്ടീൻ ഐ എൻ ഡിവൈഡ് ബൈ വൺ ഈക്വൾ ടു ഫോർ എസ് എം സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഇനി നമുക്ക് എക്സാമിന് ഔട്ട് പുട്ട് ടി എഫ് സി ടി വി സി എന്നിവ തന്നാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റിലെ വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് കോഴ്സ് ചെയ്തൊക്കെയാണെന്ന് പഠിച്ചു അതുമായി ബേസ് ഒരു പ്രോബ്ലവും നമ്മൾ പഠിച്ചു അതിന്റെ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷേപ്സ് ഓഫ് ഷോർട്ട് റൺ കോസ്റ്റ് കോഴ്സ് ആണ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം